കണ്ടാകുമ്പോൾ നമ്മൾ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇറങ്ങിപ്പോകാൻ വരെ തോന്നും, പിന്നെ നമ്മൾ പൈസ നെഗറ്റീവ് പറയുന്ന ആവശ്യം പറഞ്ഞാൽ പ്രതീക്ഷയ്ക്ക് ഒത്തത്ര ഇല്ല, അതാണ് കുഴപ്പം. എന്തുകൊണ്ട് വരണം അറിയത്തില്ല, പക്ഷെ അടിപൊളി മൂവി. അങ്ങനെ വിജയിലെ പടമാണ്, അങ്ങനെ കണ്ട് പറഞ്ഞവര് വന്നാൽ മതി. എല്ലാ സോങ്സും മുണ്ടിയാണ് കൊള്ളു. കൊള്ളാം, നല്ല പടം, നല്ല അഭിനയം, നല്ല രണ്ട് കൊള്ളാം, സൂപ്പർ പടം. പടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് പടം, ഫാൻസുകാരുടെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടെ മേക്കിംഗ് കൊണ്ട് കൊള്ളാം. ഇപ്പോൾ ആവറേജ് പടമാണ്, വി എഫ് എക്സ് ഒക്കെ അത്യാവശ്യം, അത്രയും ഇതില്ല. ഇത്രയും നെഗറ്റീവ് പറയേണ്ട ആവശ്യമുണ്ടോ? നെഗറ്റീവ് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടല്ലോ, ഇത്രയും സിനിമകളെ അല്ല, ഇത്രയും വിജയുടെ സിനിമ ഇറങ്ങിയ പോലെ അല്ല ലാസ്റ്റ് സിനിമ, അത്ര കുഴപ്പമില്ലായിരുന്നു. കാരണം ഒരു പ്രാവശ്യം നെഗറ്റീവ് പറയുന്ന ആവശ്യം പറഞ്ഞാൽ പ്രതീക്ഷയ്ക്ക് ഒത്തത്ര ഇല്ല, അതാണ് കുഴപ്പം. അതിൻ്റെ ആയിരിക്കും സോങ്സ് ഒന്നും പോരാ, പറ സാധാ പറഞ്ഞ പോരാ. ആ ചെയ്യുമായിരുന്നു കുറച്ചുകൂടി ബെറ്റർ ആയതെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഹാഫ് അറ്റ്ലീസ്റ്റ് വാച്ചബിൾ ആയിരുന്നു ഒരു പോയിന്റ് വരെ, സെക്കൻഡ് ഹാഫ് നമ്മൾ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇറങ്ങിപ്പോകാൻ വരെ തോന്നും, പിന്നെ നമ്മൾ പൈസ കൊടുത്തുണ്ടെങ്കിൽ കറക്റ്റാണ്. ഫസ്റ്റ് ഹാഫ് പിന്നെ വാച്ചബിൾ ആണ്, അറ്റ്ലീസ്റ്റ് ആവറേജ് ആണ്. പക്ഷെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല, വെറുപ്പിക്കലാണ്. സൂപ്പർ, എന്തുകൊണ്ട് വരണം അറിയത്തില്ല, പക്ഷെ അടിപൊളി മൂവി. അങ്ങനെ കുഴപ്പമില്ല, ബി ജി എം മാത്രം കുറച്ച് കുഴപ്പമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ല ലാഗൊന്നുമില്ല, ബട്ട് ഫാസ്റ്റാണ്, ഫാസ്റ്റാണ്. നൈസ് ആയിരുന്നു, അത്യാവശ്യം നമ്മുടെ ധോണിയുടെ ആക്ടിങ് പ്രത്യേകിച്ച് കിട്ടില്ലായിരുന്നു. അത്ര ഡിഗ്രി അത്രയ്ക്കുള്ള സിനിമ അത്യാവശ്യം കിട്ടില്ല സിനിമ. പക്ഷേ അത്യാവശ്യം നന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത്, വലിയ പൂരമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇത് പക്ക വിജയിലെ പടമാണ്, അല്ലാതെ ഒരു കഥ നോക്കിയിട്ട് കാര്യമില്ല. വിജയിലെ കാണാൻ വേണ്ടി മാത്രമായിട്ട് വരുവാണെങ്കിൽ ടിക്കറ്റ് എടുക്കാം, അത്ര പടം ബ്രോ ഒന്നുമില്ല. ബ്രോ വിജയിലെ പടമാണ്, അങ്ങനെ കണ്ട് പറഞ്ഞവര് വന്നാൽ മതി, അല്ലാതെ ഒന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. ആ കുഴപ്പമില്ല, ആവറേജ് ആവറേജ് പടം. സോങ്സ് എങ്ങനെയുണ്ട്? സോങ്സ് മുണ്ടിയാണ് കൊള്ളുക, പോളിയാണ്, പോളിയാണ്, ഗുഡ് ഗുഡ്, സൂപ്പർ പടം. നെഗറ്റീവ് നെഗറ്റീവ് ഫസ്റ്റ് ഹാഫ് ഒക്കെ നെഗറ്റീവ് കുറച്ച് ലാഗായിരുന്നു, പിന്നെ സെക്കൻഡ് ഹാഫ് ഒക്കെ കൊള്ളാം. ഓ സൂപ്പർ പടം, കൊള്ളൂല, ഇഷ്ടപ്പെട്ടു. വിജയുടെ പെർഫോമൻസ് എല്ലാം കൊള്ളാം, പിന്നെ മ്യൂസിക്കൊക്കെ ഒന്നും കുഴപ്പമില്ല, നമുക്കൊന്നും കുഴപ്പമില്ല. ഒരു ആവറേജ് ബല, നല്ല പടമായിരുന്നു. പക്ഷെ വലിയ ഒന്നും ഇല്ല, പക്ഷെ പാട്ട് പ്ലേസ് ചെയ്തിരിക്കണ സ്ഥലമൊന്നും. ഓ പൊളി സിനിമ, പൊളി സിനിമ കൊള്ളാം, നല്ല സിനിമ. വിജയ് നല്ല സിനിമയാണ്, നല്ല എല്ലാം വിജയ് പൊളിയാണ്. എല്ലാവരും വ്യൂസ് പറഞ്ഞ ചുമ്മാ പറയണം, കണ്ട് കണ്ടു നോക്കണം, ഇഷ്ടപ്പെടും. ഇല്ലല്ലേ, വേണ്ട വേണ്ട വേണ്ട, നെഗറ്റീവിറ്റി ആവശ്യമൊന്നുമില്ല. നല്ല അഭിപ്രായം, കൊള്ളാം, നല്ല സിനിമ, നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസോടെ വെങ്കട് പ്രഭു കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്, മറ്റേ വി ഡി ഏജിങ് ആയാലും ശരി, മറ്റേ ബാക്കിയുള്ള കാര്യങ്ങളായാലും ശരി, അതായാലും നല്ല ചെയ്തിട്ടുണ്ട്. ആ അത് നെഗറ്റീവ് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് വന്നിട്ട് ഒരു ഫീലിംഗ് വരും, ചെറിയ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഏജിങ്ങിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അത്രേ ഉള്ളൂ. വേറെ സറൗണ്ടിങ്സ് അല്ലെ, ബാക്ക്ഗ്രൗണ്ട് വി എഫ് എക്സ് അതിന് കുഴപ്പമൊന്നും, അതൊക്കെ ക്ലിയർ ആണ്. കമ്പാർട്ട് വരുമ്പോൾ നല്ലതായിരിക്കും, പോസിറ്റീവ് ഇന്റർവൽ കൊള്ളാം, വിജയുടെ ടൈറ്റിൽ കാർഡ് കൊള്ളാം, ക്ലൈമാക്സ് ഉള്ള എല്ലാം കൊള്ളാം. വില്ലൻ വിജയ് സൂപ്പർ, അഴകമെങ്ങനെ ശേഷം വിജയുടെ വിളയാട്ടം ഇതിനകത്താണ് നടന്നത്. വില്ലൻ വിജയ് നെഗറ്റീവ് ഡ്യൂറേഷൻ കൂടിപ്പോയി, കൊള്ളായിരുന്നു, സൂപ്പർ ആയിരുന്നു, ക്ലൈമാക്സ് കൊള്ളായിരുന്നു. സെക്കൻഡ് പാർട്ട് വരുന്നതാണ് പ്രതീക്ഷ, കൊള്ളായിരുന്നു, സൂപ്പർ, ഇഷ്ടപ്പെട്ടു, സൂപ്പർ. ആ നല്ലായിരുന്നു.